ഞാൻ പർപ്പസ് നിങ്ങൾക്ക് അറിയാവുന്ന പർപ്പസ് തന്നെയാണ്, കുറച്ച് വോട്ട് വേണം. ആ വോട്ട് ചെയ്യാവുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഞാനെന്ന സ്ഥാനാർത്ഥിക്കും ഉണ്ട്. നാളെ ഒരു അവസരം വടകര തരികയാണെങ്കിൽ ഞാനത് ജനപ്രതിനിധിക്കും ഉണ്ടാവും. വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസി സമൂഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയ അവരുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും വളർച്ചയ്ക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പ്രവാസി ആളുകൾ ഇവിടെയുണ്ട്. അവർ പ്രവാസികൾ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക ശേഷിയിലോ ഒന്നുമല്ല. നാട്ടിൽ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടോ അത് കഴിയാത്തതിൻ്റെ പേരിൽ ഇവിടെ വന്ന് അധ്വാനിച്ച് ജീവിക്കുന്നതിനിടക്ക് കുടുംബം നാട്ടിലായി ഇവിടെ വന്ന് അധ്വാനിക്കുന്ന കുറേ ആളുകൾ കുറച്ചൊന്ന് മെച്ചപ്പെട്ട് വരുമ്പോൾ കുടുംബത്തെ വെക്കേഷനിലെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ഇവിടെ കൂടെ നിർത്തുന്ന ആളുകൾ, പിന്നെ കുറേ വർഷങ്ങളായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഒടുവിൽ കുറച്ച് ആൾക്കാർ കുടുംബത്തെ കൂടെ കൂട്ടിയിട്ടുള്ള ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള സാധാരണക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വലിയൊരു സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേഷനിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ സ്ഥാനാർത്ഥിയാവാന്ന് പറയുമ്പോൾ അവരെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും അവരോട് കഴിവിൻ്റെ പരമാവധി നേരിട്ട് വന്നപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരമാവധി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിൽ കൂടുതലൊന്നും ചെലവഴിക്കാൻ കഴിയില്ല. അപ്പം പ്രതീകാത്മകമായി ഇവിടെ വന്ന് കാണുന്ന ആളുകളെ മൊത്തം പ്രവാസി സമൂഹത്തിൻ്റെ പ്രതിനിധികളെന്ന നിലക്ക് അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചും അവർക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ള ഉറപ്പ് ഒരവസരം വടകര തന്നാൽ പാർലമെൻറ്റിനകത്തും പുറത്തും അവർക്ക് വേണ്ടി ശക്തമായി ശബ്ദമുയർത്താനും ഇടപെടൽ നടത്താനും കഴിയുമെന്നുള്ള ഉറപ്പും കോൺഫിഡൻസും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി കൂടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, അവരുടെ വോട്ടും വളരെ നിർണായകം തന്നെയാണ്. അത് വടകരയിലെ സാധാരണക്കാരൻ്റെ വോട്ടാണ്. വടകരയിൽ ഒരുപാട് സാധാരണക്കാർക്ക് ഇവിടുന്ന് ഇവർ നടത്തുന്ന അധ്വാനത്തിൻ്റെ പേരിൽ ജീവിതോപാധികൾ നാട്ടിൽ ലഭിക്കുന്നവർ അത് സൃഷ്ടിക്കുന്നവരുടെ വോട്ടാണ്. അപ്പോൾ അവരെ വോയിസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അവരെ കാണാനൊരു അവസരം കിട്ടിയപ്പം ഇവിടെ പിന്നെ ഈ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ പിന്നെ കെ എം സി സി മിൻകാസും അതൊന്നിലും പെടാത്ത ഒത്തിരി ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് കാണാനൊരു അവസരം കിട്ടിയപ്പം പാർട്ടിയായിട്ട് ആലോചിച്ചു, മുന്നണിയായിട്ട് ആലോചിച്ചു, അവരെ പെട്ടെന്ന് പോയി കണ്ട് അവരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ അവരും അനുമതി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നു. ഇന്ന് കുറച്ച് ആൾക്കാരെ പിന്നെ ഒരു പിന്നെ നമ്മുടെ ഒരു പാർക്കിൽ അവരുടെ ഒരു ഇഫ്താർ ഉണ്ടായിരുന്നു. അൽത്തവാർ പാർക്കിൽ ഒത്തിരി ആളുകളെ, ഒരുപാട് സാധാരണക്കാർ, അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു പിന്നെ മെസ്സേജ് പുറത്തേക്ക് പോകുന്ന തരത്തിൽ വളരെ സാധാരണ സാഹചര്യത്തിൽ ആ പാർക്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് അവരുടെ നോമ്പ് തുറയുടെ ഭാഗമാവാൻ കഴിഞ്ഞു. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ അസോസിയേഷൻ ഹാളിൽ ബാക്കി കുറച്ച് ആളുകളെ കാണാൻ സാധിക്കുന്നു എന്ന് കരുതുന്നു. നാളെ സമാനമായ രീതിയിൽ ഒരു പരിപാടി അവിടെ എല്ലാവരും കൂടെ ചേർന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് അറ്റൻഡ് ചെയ്യും. നാളെ വൈകിട്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. 26-ാം തീയതി 27-ാം തീയതിക്കായിട്ട് ഞാൻ കൂത്തുപറമ്പിലുണ്ടാവും. അതാണ് ആഗമന ഉദ്ദേശം. ഇനി നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും ചോദിക്കും? പ്രവാസി അവകാശങ്ങളിൽ ഒന്നും കൃത്യമായി യാഥാർത്ഥ്യമാവുന്നില്ല എന്നുള്ളതൊരു ഒരു ഒരു റിയാലിറ്റിയാണ്. അവർക്ക് കൊടുക്കുന്ന വാക്കുകളും അവർക്കായി പറയപ്പെടുന്ന പ്രഖ്യാപനങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഓരോ പ്രഖ്യാപനങ്ങളെയും വലിയ കയ്യടികളോടെ സ്വീകരിക്കുന്നവരാണ് പ്രവാസികൾ. ഇനിയെങ്കിലും അതൊരു മേജർ സ്റ്റെപ്പാവുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. പക്ഷേ അതിൻ്റെ വേഗത ഒട്ടുമില്ല എന്ന് മാത്രമല്ല, അതൊട്ടും ഗൗരവത്തോടെ ഗവൺമെൻറ്റുകൾ കാണുന്നില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ പ്രവാസികൾ അർഹിക്കുന്ന നിലയും വിലയും അവർക്ക് സർക്കാരുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു ട്രൂത്താണ്, ഒരു റിയാലിറ്റിയാണ്. അതല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല.
ഇപ്പം ഇവിടുന്ന് മൃതദേഹം കൊണ്ടുപോകുന്ന ജീവനുള്ള ആളുകൾ പോകുന്ന യാത്ര നിരക്കും ഫെയർ ഒരു വശത്ത്, അതിലേക്ക് ഞാൻ വരാം. ഇവിടുന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെട്ട വാക്കുകളും അതിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. പ്രവാസികളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് എത്ര കൊട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങൾ നടന്നു, ഇപ്പോൾ എവിടെയാണ് അത് വന്നു നിൽക്കുന്നത് എന്നുള്ളതുള്ളത്. അപ്പോൾ ഒത്തിരി പ്രതി നിൽക്കും, ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, വളരെ സിൻസിയറായി അതിനുവേണ്ടി നിലകൊള്ളും. ഒരാൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാർ വിചാരിച്ചാൽ ഒറ്റയടിക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ അവഗണിക്കാൻ കഴിയാത്ത തരത്തിൽ അത് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റുമെന്നുള്ള ഉറപ്പ് പ്രവാസികൾക്ക് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനൊരു പക്ഷേ വടകരയിലെ സ്ഥാനാർത്ഥിത്വം, മറ്റേതൊരു കോൺസ്റ്റിറ്റ്യൻസിയിൽ മത്സരിക്കുന്നതിനേക്കാളും വടകരയിലെ സ്ഥാനാർത്ഥിത്വം ആ ഒരു ഒരു റീസണിങ്ങിന്, ആ ഒരു പർപ്പസിന് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മത്സരം വളരെ കടുത്തതാണ്, എതിരാളി വളരെ ശക്തനാണ്. ഇന്നിപ്പോ ഈ കോൺഫിഡൻസ് ഷാഫിന്റെ എന്താണ്? അതിൽ ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി ജനങ്ങളുടെയാണ്. അപ്പൊ ഇതിനു മുമ്പേയും അതിശക്തമായിട്ടൊരു മത്സരം നടന്നിരുന്നു, ഞാൻ പരാജയപ്പെടുന്നു പലരും പ്രവചിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും പലതരത്തിലെ ഡിക്ലറേഷൻസ് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചാരണത്തിന് വന്നിരുന്നു. അപ്പോഴും വിശ്വസിച്ചത് ജനങ്ങളുടെ ശക്തിയിലാണ്. എതിരാളിയുടെ ശക്തിയിലോ അശക്തിയിലോ അല്ല, വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും അവരുടെ ശക്തിയിലുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും വടകരയിലെ ജനങ്ങളുടെ പൊളിറ്റിക്കൽ സെൻസിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ജയിക്കാൻ പര്യാപ്തമാണ്, അത് ഞങ്ങൾ ജയിക്കാൻ പ്രാപ്തരാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതേസമയം ഒരു സ്ഥാനാർത്ഥിയെയും വില കുറച്ച് കാണാനോ അവരെ ബഹുമാനമില്ലാതെ നോക്കി കാണാനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളെല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരുടെ ആദരവോടെ തന്നെ അവർ നോക്കി കാണുന്നു, മത്സരത്തെ അതീവ ഗൗരവത്തോടെ തന്നെ എടുക്കുകയും ചെയ്യുന്നു. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുകയുള്ളൂ എന്നുള്ള മെസ്സേജ് തന്നെയാണ് സ്വയം വിശ്വസിക്കുന്നതും മുന്നണി പ്രവർത്തകരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അപകടകരമായ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ബി ജെ പി പ്രസിഡന്റിന്റെ പാലക്കാട്ടെ പ്രസ്താവന, ഒരു കാരണവശാലും പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്നുള്ളത് അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനം പോലെ പറയാം. അന്ന് വേറൊരു പാർട്ടിയുടെ നേതാവ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അവർ ജയിക്കും എന്നല്ല പറയുന്നത്, മറിച്ച് ഞങ്ങൾ തോൽക്കുന്നും പറയുന്നുണ്ട്, അപ്പം പിന്നെ സി പി എം ജയിക്കുന്നതാണ്. ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ആവർത്തിച്ച് പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്ന് പറയുന്നതിൻ്റെ സാരം എന്താണ് എന്നുള്ളത് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അത് വോട്ടിൻ്റെ ഷിഫ്റ്റിനുള്ള സാധ്യതകൾ തേടുകയാണെന്നുള്ളത്, അതല്ലെങ്കിൽ ഒരു മെസ്സേജ്, സാധാരണ അത് അന്തർധാര എന്ന് നമ്മൾ ഇൻവെർട്ടഡ് കോമയിലിട്ട് വിളിക്കുന്ന സാധനം, ഇച്ചിരി പരസ്യമായാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചതാണോ എന്ന് പോലും സംശയിക്കത്തക്ക തരത്തിലാണ് അവരതിനോട് റെസ്പോണ്ട് ചെയ്തത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വടകരയിൽ അത് വില പോകില്ല, കാരണം നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനതയാണ് വടകരയിലുള്ളത്. അങ്ങനെ എന്തെങ്കിലും നെക്സസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടികളും അതിൻ്റെ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. ഞങ്ങളതൊട്ടും ഒരു ആക്ഷേപത്തിൻ്റെ ലൈനിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല. ഞാൻ എന്നോട് കേരളത്തിലൊരു മാധ്യമപ്രവർത്തകർ ഇതുപോലൊരു ചോദ്യം ചോദിച്ച സമയത്ത് ഞാൻ മറുപടി പറഞ്ഞത്, ആ ആക്ഷേപത്തിൻ്റെ ഒരു അംശം, ആ ആരോപണത്തിൻ്റെ ഒരു അംശം എനിക്കെതിരെയായിരുന്നെങ്കിൽ എന്തൊക്കെ ആവുമായിരുന്നു ഞാനെന്ന സ്ഥാനാർത്ഥി വടകരയിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കപ്പെടാൻ കാരണമായിട്ട് നിൽക്കുന്നത്, അവിടുത്തെ ബോർഡുകൾ എങ്ങനെയാവുമായിരുന്നു, നവമാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ എന്താവുമായിരുന്നു, എന്തായിരുന്നു എന്നെ അവിടെ വിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഞങ്ങൾക്ക് അതിനകത്ത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. അത് നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പോരാട്ടങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ അത് വേറൊരു പലരും പറയുന്നത് പോലെ ഒരു ആക്ഷേപത്തിലേക്ക് ഞങ്ങൾ ആരും അതിനെ കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതായിരുന്നെങ്കിൽ സി പി എം എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതിലടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഷഫീറിന്റെ ചോദ്യം കൂടി, ഇതിൻ്റെ ഇപ്പോൾ ഷാഫി തന്നു വരുന്നു പോകുന്നു, നാളെ ഖത്തറിന്നും പോകുന്നു, ഇതിന് ഫോളോ അപ്പിനുള്ള സംവിധാനം കാണുന്നുണ്ടോ? ഇൻകാസും കെ എം സി സി അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ? ഞാൻ ഉറപ്പായിട്ടും, ഞാൻ ഈ വിസിറ്റും വോട്ട് ചോദിക്കാനുള്ള ഈ വിസിറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. ഒരാളോട് വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ വോട്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് വർദ്ധിക്കുകയാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായും ഞാൻ കാണിക്കും. ഞാൻ ആവർത്തിക്കും, ഞാനൊരു ഡിസിഷൻ മേക്കർ അല്ല. ഇപ്പം നാളെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ നാളെ ഒരു പ്രവാസി കാര്യത്തിൽ ഒരു ഫയലിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട ആൾ ഞാനൊന്നുമല്ല. പക്ഷേ ആ തീരുമാനം എടുക്കേണ്ട ആളുടെ മുമ്പിൽ ഇവരുടെ ഇഷ്യൂസ് അത് കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്താൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്.
അത് നിർബന്ധമായി നിർവഹിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംവിധാനം വടകരയിൽ പ്രവർത്തിക്കുമല്ലോ. ആ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള, പ്രവാസികളുടെ ഇവിടെയുള്ളവരുടെ ഇഷ്യൂസിനെ അറ്റൻഡ് ചെയ്യാനും അവിടെയുള്ളവർക്ക് ഇവർ അവരുടെ കുടുംബനാഥന്മാർക്ക് ഇവിടെ ആവുന്ന സാഹചര്യത്തിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടെ ഒരുക്കാൻ തീരുമാനങ്ങളുണ്ട്. അത് പിന്നെ അതിനെ സംബന്ധിച്ച് മനസ്സിൽ കൃത്യമായിട്ടുള്ള പ്ലാനും ഉണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, അവരുടെ ശബ്ദമായി ഒന്നും കേൾക്കേണ്ടടുത്ത് കേൾക്കുന്നു പോലും ഇല്ല എന്നുള്ളൊരു പരാതി വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെയോ അല്ലെങ്കിൽ മറ്റ് ജനറലി പ്രവാസികൾക്കോ ഉണ്ടാവാത്ത തരത്തിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യും. രണ്ടും സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, അതായത് എനിക്ക് അവരുടെ മുമ്പിൽ വെക്കാനുള്ളൊരു അഭ്യർത്ഥനയാണ്, അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത തരത്തിലാണെങ്കിൽ അവർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താൻ നാട്ടിലേക്ക് വരണം എന്നുള്ള അഭ്യർത്ഥനയോടെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അത് അവർക്ക് വലിയ ബാധ്യതയായിട്ടോ അവർക്ക് അതിൽ നിന്ന് കരകയറാൻ പിന്നെയും മാസങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. അതല്ല, അവരുടെ അടിത്തറയെ, സാമ്പത്തിക അടിത്തറയെ ബാധിക്കാത്ത തരത്തിൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വരണമെന്ന് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട്, വെക്കേഷന് 26 ശേഷവും സമയമുണ്ട്. പിന്നെ ആ 26 വൈകുന്നേരം പോന്നാലും അങ്ങനെ പോരാൻ കഴിയാവുന്നവർക്ക്, പ്ലാൻ ചെയ്തവർക്ക്, അവർക്ക് മക്കളെയും കൊണ്ട് വന്ന് അത്യാവശ്യം പിന്നെ അപ്പൊ കുറച്ച് പൈസയും കുറയുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ വന്ന് അത്യാവശ്യം സമയം ചെലവഴിക്കാൻ കഴിയും. മൂന്നാമതാണ് ഞാൻ പറയുന്നെങ്കിലും ഗൗരവത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് രാജ്യത്തോട്, രാജ്യത്തിൻ്റെ ഐക്യത്തിനോടും നിലനിൽപ്പിനോടും താല്പര്യമുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒന്നാകെ ഇടപെടേണ്ടതും ഇൻവോൾവ് ആവേണ്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രവാസികൾ നാടിനോട് പ്രതിബദ്ധതയുള്ളവരാണ്, അവരുടെ കഠിനാധ്വാനത്തിൻ്റെ വിലയിലാണ് നാടിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമായി അത് മാറുന്നത്. ആ നിലക്ക് തന്നെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രാധാന്യവും തിരിച്ചറിയാൻ കഴിയുന്നവരും
പാർട്ടിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാം. ശാന്തയുടെ മണ്ണിലേക്ക്, യുവയുടെ മണ്ണിലേക്ക്.